ഹലോ ഫ്രണ്ട്സ്, റഗ്നാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം മഞ്ഞളിനെ പറ്റിയും അത് കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ചും മനസ്സിലാക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ലോകത്തിലെ ഒരു പ്രധാന സുഗന്ധവിളയായ മഞ്ഞൾ ഇഞ്ചിയെപ്പോലെ തന്നെ സിംഗിബറേസി കുടുംബത്തിൽപ്പെട്ടതാണ്. മഞ്ഞൾ സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും ഉപയോഗിക്കുന്നു. മഞ്ഞൾ വിത്ത് നട്ട് 7-8 മാസം കഴിഞ്ഞ് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയും നീർവാർച്ചയുള്ള മണ്ണുമാണ് മഞ്ഞൾ കൃഷിക്ക് കൂടുതൽ അനുയോജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിന് ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. അത്യുൽപാദന ശേഷിയുള്ളതും KAU വികസിപ്പിച്ചെടുത്തതുമായ ഇനങ്ങളാണ് ശോഭ, സോണ, വർണ്ണ, കാന്തി എന്നിവ. ISR വികസിപ്പിച്ചെടുത്ത ഇനങ്ങളിൽ കൂടുതൽ പ്രചാരം നേടിയ ഇനങ്ങളാണ് പ്രതിഭ, പ്രഗതി, ആലപ്പി, സുപ്രീം, കേദാരം. ഇനി നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സൂര്യപ്രകാശമുള്ളിടത്തും ഭാഗികമായ ഷെയ്ഡുള്ളിടത്തും മഞ്ഞൾ കൃഷി ചെയ്യാവുന്നതാണ്. ഗ്രോ ബാഗിലോ ചാക്കിലോ കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കാവുന്നതുമാണ്. മഞ്ഞൾ മണ്ണിൽ നിന്നും കൂടുതൽ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതിനാൽ ഒരേ സ്ഥലത്ത് തന്നെ അടുപ്പിച്ച് കൃഷി ചെയ്യുന്നത് നല്ലതല്ല. മഞ്ഞൾ നടുമ്പോൾ മിതമായ മഴയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ക്രമമായ മഴയും വിളവെടുപ്പ് സമയത്ത് വരണ്ട കാലാവസ്ഥയുമാണ് നല്ലത്. അതുകൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ പുതുമഴയ്ക്ക് ശേഷം കൃഷി ഇറക്കാവുന്നതാണ്. നല്ലവണ്ണം കിളച്ചുമറിച്ച മണ്ണിൽ ചെറുവാരങ്ങളെടുത്ത് മഞ്ഞൾ നടാവുന്നതാണ്. ഈ വാരത്തിന് 3 വീതിയും 10 നീളവും 1 ഉയരവും നൽകാവുന്നതാണ്. തടങ്ങൾ തമ്മിൽ 1 അകലവും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളൊരു വാരത്തിൽ 200 കുമ്മായം, 10 ബ്ലീച്ചിങ് പൗഡർ എന്നിവ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തേണ്ടതാണ്. ഇത് കുമിൾ രോഗത്തെ തടയുന്നതിന് സഹായകമാണ്. തുടർന്ന് 1 ശേഷം 20 അകലത്തിൽ ചെറു കുഴികളെടുത്ത് ഓരോ കുഴിയിലും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും ചാരവും കൂട്ടിക്കലർത്തിയ മിശ്രിതം കുഴികളിൽ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയതിന് ശേഷം 15 കൂടുതൽ തൂക്കവും 1-2 മുകുളങ്ങൾ ഉള്ളതുമായ തള്ള വിത്തോ ചെറുവിത്തോ നടാവുന്നതാണ്. വിത്ത് നടുന്നതിന് മുൻപായി 1 വെള്ളത്തിൽ 20 സ്യൂഡോമോണസ് എന്ന രീതിയിൽ നേർപ്പിച്ച ലായനിയിൽ 1 നേരമെങ്കിലും മുക്കിവെച്ച് തണലത്തിട്ട് ഉണക്കി നടുന്നത് നല്ലതാണ്. തുടർന്ന് പച്ചിലത്തുപ്പ് പൊതിയിടാവുന്നതാണ്. തന്മൂലം കളശല്യം കുറയുകയും മണ്ണ് ഒഴുകിപ്പോകാതെയും ചൂട് കൂടുതൽ ഏൽക്കാതെയും വിത്ത് സംരക്ഷിക്കപ്പെടുകയും മണ്ണിലെ ഫലപുഷ്ടി വർദ്ധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 2-4 മേൽപ്പറഞ്ഞ ജൈവവളം വിതറി മണ്ണിട്ട് കൊടുത്തതിന് ശേഷം പച്ചിലത്തൂപ്പ് വെച്ചു കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടി ലഭ്യമല്ല എങ്കിൽ പച്ച ചാണകം കലക്കി നേർപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ്. 1 സ്ഥലത്തേക്ക് ഏകദേശം 8 വിത്ത് ഉപയോഗിച്ചാൽ 100 വിളവെടുക്കാവുന്നതാണ്. ജനുവരി മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് സമയം. ഇനി നമുക്ക് മഞ്ഞൾ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും നിവാരണ മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ചെമ്മീയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്. ഈ രോഗം ബാധിച്ച് തണ്ടിൻ്റെ കൊളർ ഭാഗം ചീഞ്ഞഴുകി റൈസോമിലേക്ക് വ്യാപിക്കുന്നു. ഇലയുടെ അരികുകളിൽ മഞ്ഞ നിറം വരികയും തുടർന്ന് ഇല മുഴുവനായി മഞ്ഞ നിറമായി തണ്ടുകൾ തൂങ്ങി വാടി ഉണങ്ങുന്നു. കുമിളാണ് രോഗഹേതു. രോഗം ബാധിച്ച റൈസോം നടുന്നത് മൂലവും മണ്ണിലൂടെയും ഈ രോഗം ബാധിക്കാവുന്നതാണ്. ഇളയ മുളകളിലാണ് ഈ രോഗം ആദ്യം ബാധിക്കുന്നത്. നിമാവിരകളുടെ ആക്രമണം ഈ രോഗം വർദ്ധിപ്പിക്കുന്നു. 30 ഡിഗ്രി കൂടുതലുള്ള താപനിലയും മണ്ണിൽ കൂടുതലുള്ള ഈർപ്പവും ഈ രോഗത്തിൻ്റെ തീവ്രത കൂട്ടുന്നു. ട്രൈക്കോഡെർമ എന്ന ജൈവ കുമിൾ 1 വേപ്പിൻ പിണ്ണാക്കിൽ കലർത്തി വാരത്തിൽ വിതറുന്നത് ഈ രോഗത്തെ നിയന്ത്രിക്കുവാൻ സഹായകമാണ്. ബാക്ടീരിയ വാട്ടം. ചെടികളിൽ മഞ്ഞ നിറമോ പുള്ളികളോ ഇല്ലാതെ പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് രോഗലക്ഷണം. എല്ലാ ശാഖകളും ഒരേ സമയം വാടുന്നു.
30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലുള്ള താപനിലയും മണ്ണിലെ ഉയർന്ന ഈർപ്പവുമാണ് രോഗത്തിന് കാരണം. ഇത് നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ നേർപ്പിച്ച് ചാണകവെള്ളത്തിൽ കലർത്തി ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇലപ്പുള്ളി രോഗം. മഴക്കാലങ്ങളിൽ ചെടികളിൽ കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇളം ഇലകളുടെ മുകൾ ഭാഗത്ത് തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോഴാണ് ഈ രോഗം കൂടുതലായും കാണപ്പെടുന്നത്. ഈ രോഗം നിയന്ത്രിക്കാനായി നേർപ്പിച്ച ചാണകവെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലർത്തി സ്പ്രേ ചെയ്യാവുന്നതാണ്. തടത്തിൽ ഒഴിക്കുന്നതും നല്ലതാണ്. അതുമല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.